السلام عليكم ورحمة الله. أستاذ، السلام عليك. السلام علينا وعلى عباد الله الصالحين. إن التياتر بارين الله. إذا ميراج إن دهنا نمس الله عليه وسلم بارين الله يتنا بارك بنا. أبا السلام علينا إن بارين بو هلا بو وجهنا الله ده أركي أنا بورنا ده. إن هذا بقول تنا നമ്മൾ അത്യാത്തിൽ ചെല്ലുമ്പോൾ ആരെയാണ് അസ്സലാമു അലൈനാ എന്ന് പറയുമ്പോഴും വലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുമ്പോഴും ഇതിൽ രണ്ടിനും രണ്ടു വാക്യം ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതൊന്ന് വ്യക്തമാക്കി തന്നാൽ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈനാ എന്ന് പറഞ്ഞാൽ അവിടെ ഐ അൽ ഹാളിരീന മിൻ ഇമാമിൻ വമഅ്മൂമിൻ വമലായികത്തിൻ വഗൈരിഹിം, അവിടെ ഹാജറുള്ള ഇമാമ്, അതുപോലെ തന്നെ മഹ്മൂമ്, മലക്കുകളല്ലാത്ത മിൻ ഇൻസിൻ വ ജിന്നിൻ, ഇവരൊക്കെ ആരൊക്കെ അവിടെ ഹാജറുണ്ടോ അവരെല്ലാവരും എന്നാണ്. ഇനി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥവും പറഞ്ഞിട്ടുണ്ട്, പ്രബലമായ വീക്ഷണമല്ലെങ്കിലും. ലി ജമീ അൽ ഉമ്മത്തി, ഈ ഉമ്മത്ത് മുഴുവനും എന്ന അർത്ഥമാണ് അലൈന എന്ന ലമീർ അവിടേക്കാണ് മടങ്ങുന്നത്. വഖീല കുല്ലി മുസ്ലിമിൻ, അത് ലി ജമീ അൽ ഉമ്മത്തി എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ, എല്ലാ മുസ്ലിമും എന്നും ഉദ്ദേശിക്കാം അലൈന എന്ന് പറഞ്ഞതുകൊണ്ട്. പിന്നെ വഅല ഇബാദില്ലാഹി സ്വാലിഹിൻ എന്ന് പറഞ്ഞാൽ ഐ ജമീ സാലിഹിൻ, എല്ലാ സജ്ജനങ്ങളും. അപ്പോ വഹുവ സാലിഹ് എന്ന് പറഞ്ഞാൽ ഖായിമു ബി ഹുഖൂഖില്ലാഹി, അള്ളാഹിന്റെ ഹക്കുകളെ കൊണ്ട് നിലകൊള്ളുന്നവർ, അള്ളാഹുമായിട്ട് അവനക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിർവഹിച്ചവർ. വഹക്കൂക്ക് ഇബാദിഹി, അള്ളാഹിന്റെ അടിമകളുടെ ഹക്കുകൾ പാലിച്ചവർ. അള്ളാഹിന്റെ അടിമകൾ എന്ന് പറയുമ്പോൾ മിനൽ മലായിക്കത്തി വ മൗമിനൽ ഇൻസി വൽ ജിന്നി, മലക്കുകളുണ്ട്, ജിന്നുകളും ഇൻസുകളുമായ വിശ്വാസികളുണ്ട്, സത്യവിശ്വാസികളുണ്ട്. ഇവരുടെയൊക്കെ ഹക്കുകൾ പാലിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിച്ച ആളുകൾ. ഇതിൽ ജീവിതകാലം മുഴുവനും തെറ്റ് ചെയ്ത് മരണത്തിൻ്റെ അല്പം മുമ്പ് എല്ലാം തൗബ ചെയ്ത് നല്ല നിലക്ക് മടങ്ങിയ ഒരു മനുഷ്യൻ, അവനും ഉൾപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ മറ്റൊരർത്ഥവും കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെയും സ്വാലിഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഒരു മനുഷ്യൻ, അങ്ങനെ ഉദ്ദേശിച്ചാൽ അതായിരിക്കും കൂടുതൽ നന്നാവുക എന്ന് പറയുന്നുണ്ട്. കാരണം ഉമൂമുൽ മുസ്ലിം ആവുമ്പോൾ അവർ യക്തദി തലബ ദുആഇ ലിൽ ഉസാത്തി, ദോഷികളായ ആളുകൾക്ക് കൂടി ദുആനെ തേടലുണ്ട്. കാരണം ഇതും അഹ്വജു ലിദ്ദുആഇ മിൻ ഗൈരിഹി, മറ്റുള്ളവരെക്കാണ് ദുആയിലേക്ക് കൂടുതൽ ആവശ്യമുള്ളവരാണല്ലോ അവർ. അപ്പം അതുകൊണ്ട് അവരെയും കൂടി ഉൾക്കൊള്ളുന്ന മുസ്ലിം എന്ന അർത്ഥം വെക്കലാണ് സാലിഹിന് ഇവിടെ നല്ലത് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അലൈന എന്നുള്ളത് കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും എന്ന് വെക്കുക, ഇവിടെ പറഞ്ഞതുകൊണ്ടും അങ്ങനെ വെക്കുക, അപ്പൊ രണ്ടും ഒരേ ഉദ്ദേശത്തിലായി. അതല്ല, അവിടെ പറഞ്ഞത് അവിടെ ഹാജറുള്ളവരാണ് എങ്കിൽ പിന്നെ ഇവിടെ പറഞ്ഞത് എല്ലാ സ്വാലിഹികളും എന്ന് വെക്കുമ്പോൾ അവിടെ പറഞ്ഞതിനേക്കാണ് അവിടെ ഹാജറുള്ളവർ എന്നുള്ള നിലക്ക് പ്രത്യേകക്കാരായി, പിന്നെ മറ്റു സ്വാലിഹികളായ ആൾക്കാർ എന്ന നിലക്ക് ഇവിടെയും പ്രത്യേകക്കാരായി, മറ്റു ദോഷികൾ അപ്പോൾ ഉൾപ്പെടുന്നില്ല. ഇനി അവിടെ ആദ്യം അലൈന എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാ മുസ്ലിമും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെക്കുമ്പോൾ സാലിഹ് എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞത് ആമായ അർത്ഥമായി, ഇവിടെ പറഞ്ഞത് ഒരു ഖാസായ അർത്ഥമായി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങൾ നമ്മുടെ ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. തുഹ്ഫ ഷെർവാനി സഹിതം ഈ അത്തഹിയാത്തിൻ്റെ ഭാഗം പറയുന്ന സ്ഥലത്ത് ഉണ്ട്. എൻ്റെ കയ്യിലുള്ള നുസ്ഖ, പുതിയ നുസ്ഖ അനുസരിച്ച് 2286
82 83 അതുപോലെ തന്നെ ജമല് 1 386